ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രോൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഭയങ്കര ആവശ്യമൊന്നുമില്ല. എന്നാലും ഇൻട്രോ ചെയ്യുന്നത് ഒന്നിനുമല്ല. നിങ്ങൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. ഈ വീഡിയോയിൽ ചെറിയൊരു ഏരിയയിൽ മൈൻഹെന്ന പ്രോഡക്ട്സ് വെച്ച ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് കാണണം. വീഡിയോയിൽ ബുൾബുൾ മെലഡീസ് വരുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലൊരു മോട്ടിവേഷണൽ കോട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് റൂമിൻ്റെ ഫ്രണ്ടിൽ ഡോറിൻ്റെ അടുത്തായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചതാണ്. ഈ മൈൻഹെന്ന സ്റ്റാൻഡ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റാൻഡാണ്. പിന്നെ ഒരു ഇൻഡക്ഷൻ കുക്ക് ഉണ്ട് പ്രസ്റ്റീജിൻ്റെ, അത് അത്യാവശ്യം സീലൻറ്റും പിന്നെ ബാം ആഫ്റ്റർ കെയർ ബാമിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇനി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ഫോട്ടോസ് ഞാനിങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ കണ്ട് ബോറടിച്ച ഫോട്ടോസ് ആയിരിക്കാം, പക്ഷേങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ അധികം വീട്ടിലുള്ള പോലെ ഒരു വാഷിംഗ് മെഷീൻ ഇടുന്ന റൂം ഉണ്ടാവില്ലേ മേലെ, അതേപോലത്തെ ഒരു ചെറിയ റൂമാണ്. പക്ഷേങ്കിൽ അത് പിന്നെ യൂസ് ചെയ്യാണ്ട് വെറുതെ വെച്ചപ്പോൾ ഞാനെടുത്ത് ഇങ്ങനെ മൈൻഹെന്നൻ്റെ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് പ്രോഡക്ട്സും ബാക്കി ഭാഗത്ത് പാക്കിംഗ് സൈഡ് വേറെ ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. റൂമിൻ്റെ ഒരു സൈഡിലൊരു റാക്ക് പോലെ ആദ്യമേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഞാനൊരു യെല്ലോ കളർ പെയിൻ്റെല്ലാം അടിച്ച് കുറച്ച് മുഞ്ചാക്കിയിട്ട് അതിലാണ് കുറച്ച് പ്രോഡക്ട്സ് ഇതുപോലെ ഹാൻഡും ബോർഡും ഇതെല്ലാം വെച്ചിട്ടുള്ളത്. ഈ ബാം കിറ്റെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഇങ്ങനെ റാക്കിൽ വെച്ചതാണ്. സാധാരണ ഇങ്ങനെ വെക്കലില്ല. എല്ലാം മൺഡേയാണ് ഷിപ്പിംഗ് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ പൗഡറും കാര്യങ്ങളെല്ലാം റാക്കിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് പാക്ക് ചെയ്യുന്ന സമയത്ത്. ഇതിന് വേറെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. മാത്രമല്ല ലോക്കൽ പിക്കപ്പിന് വരുന്ന ആൾക്കാരായാലും അവരിപ്പോൾ കൊറോണ ആയതുകൊണ്ട് കുറേ സമയം അവരെ പുറത്ത് നിർത്തിക്കുന്നതിലും ബെറ്റർ, പെട്ടെന്ന് തന്നെ സാധനം എടുത്തു കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ എടുത്തു വെക്കുന്നത് കാരണം. പിന്നെ എപ്പോഴും ഇതേപോലെ ആവണമെന്നില്ല, ചില സമയത്ത് റാക്ക് കാലിയാവാറുണ്ട്. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാം ഒന്ന് തട്ടിമുട്ടി തുടച്ചിട്ടെല്ലാം ക്ലീനാക്കി വെച്ചതാണ്. ആദ്യത്തെ ഒരു ഫിനിഷിങ് ഇപ്പം ഇല്ല സത്യം പറഞ്ഞാൽ. എസെൻഷ്യൽ ഓയിൽസിൽ ലാവൻഡർ, ടീ ട്രീ, യൂക്കാലിപ്റ്റസ് ഇത് മൂന്നും എൻ്റെ അടുത്തുണ്ട്. ഇത് ഓപ്പോസിറ്റ് സൈഡിലുള്ള വോളിൽ ഒരു പ്ലൈവുഡ് എല്ലാം വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് പ്രോഡക്ട്സ് വെച്ചതാണ്. ഈ യെല്ലോ കളർ കാണുന്നെല്ലാം ഞാൻ ചെയ്തത് തന്നെ പെയിൻറിങ്. പെയിൻറ്റർ വെറും വൈറ്റ് മാത്രം ചെയ്തിട്ട് പോയതാ. പിന്നെ അതിൻ്റെ മേലെ ഞാൻ കുറച്ചും കൂടി ഡെക്കറേഷൻ ആക്കി വെച്ചതാണ്. ആദ്യമായിട്ടാണ് മൈൻഹെന്നയിൽ വൈറ്റും യെല്ലോ അല്ലാതെ ഒരു സിപ്പ് ലോക്ക് യൂസ് ചെയ്തത്. ഇനി കുറച്ച് പാക്കിംഗ് ബോക്സസ് എല്ലാം ഉണ്ട് ഇവിടെ സൈഡിൽ കിടക്കുന്നു, ഇതൊന്നും മാറ്റാൻ നിന്നിട്ടില്ല. പിന്നെ കുറച്ച് ആഫ്റ്റർ കെയർ ബാമിൻ്റെ കണ്ടെയ്നേഴ്സ് എല്ലാം ഉണ്ട്. ഇത് റൂം സെറ്റാക്കുന്ന സമയത്ത് ഇങ്ങനൊന്നല്ല എൻ്റെ മനസ്സിലുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പിൽ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെങ്കിൽ അതൊന്നും നടന്നില്ല. ഇനിയാണ് ഞാൻ വളരെ ആവശ്യത്തോടു കൂടി വാങ്ങിയ ഒരു സാധനം കാണിച്ചു തരാൻ പോകുന്നത്. എൽജിൻ്റെ ഒരു ചെറിയ ഫ്രിഡ്ജ്, അതിൽ ചെറിയ ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു ഫ്രീസറും ഉണ്ട്. കാണിച്ചു തരാം.
ഈ ഫ്രിഡ്ജ് ഞാൻ ഹെന്ന കോൺസ് വെക്കാൻ വേണ്ടി തന്നെ വാങ്ങിയത്. പക്ഷേങ്കിൽ ഇതിൻ്റെ ഫ്രീസർ നമ്മൾ സാധാരണ ഫ്രീസറിനെ കമ്പയർ ചെയ്യുമ്പം അത്ര കൂളിങ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ ഷിയ ബട്ടറാണ് കൂടുതലായിട്ട് വെക്കുന്നത്. ഫ്രീസറിൽ കുറച്ച് പ്രാക്ടീസ് കോണിൻ്റെ പേസ്റ്റ് ഉണ്ട്, ഇപ്പോൾ വേറൊന്നും ഇല്ല കാര്യമായിട്ട്. ഈ ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ ഭയങ്കര സ്വപ്നങ്ങളായിരുന്നു, സൈഡിൽ കുറേ ജ്യൂസ് എല്ലാം വെച്ച് പാക്ക് ചെയ്യുന്ന സമയത്ത് കുടിച്ചെന്നല്ലോ. പക്ഷേ ഒരു ജ്യൂസ് പോലും ഫ്രിഡ്ജിലില്ല. പിന്നെ സൈഡിൽ ആഫ്റ്റർ കെയർ ബാം ഉണ്ട്, അതും ഈ കാണുന്ന ബാമല്ല, കുറച്ചധികം താഴെയുള്ള ഫ്രിഡ്ജിലുണ്ട്. ഇത് അത്യാവശ്യത്തിന് ഇങ്ങനെ നമ്മൾ പാക്ക് ചെയ്യുമ്പം ബാക്കി വരുന്ന ബാംസ് അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ വേഗം വേഗം എടുത്ത് ഇതിൽ വെക്കാം. നമ്മളെ ബുൽബുൽ മെലഡീസ് വന്നിട്ടുണ്ട്, രണ്ട് ലൈന് പാടിച്ചിട്ട് പോകല്ലേ. ദിനു കുട്ടി തീകവാ ഒരു മുട്ടാൽ മേഘമാ ഉന്ന സുത്തി വാഴവാ ഓ കട്ടാകാഗമാ പരവൈ പരന്ത് പോവമാ മരണമേ മരന്ത് പോവമാ ഉപ്പ് കാതുള ഇത് പണ്ണീർ കാലമാ പൊന്തടം പോടുര ഉയരാടുര എന്നടി മായാവിനി എന്നല മാതുര അന്തരമാക്കുര എന്നജം കാട്ടുര. ഓക്കെ, ബൈ ബൈ, ക്ലാസ്സിൽ പോയിക്കോ വേഗോ. ഇതാണ് മെയിൻ ഡോർ. എൻട്രൻസിൽ ഇതേപോലെ ഒരു ചെറിയ ഡോറുണ്ട്. പിന്നെ ഒരു വാഷ് ബേസിൻ ഉണ്ട്, അത് കാണിച്ചുതരാൻ വിട്ടുപോയി. ഇതിലാണ് ഞാൻ ഹെന്ന കോൺസ് മിക്സ് ചെയ്യുന്ന ബൗളും കാര്യങ്ങളെല്ലാം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിനാണ്. പുതിയതൊന്നുമല്ല, എത്രയോ കൊല്ലം മുന്നേ ഉള്ള ബേസിനാണ്, കണ്ടാൽ മനസ്സിലാകുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. ഒരു സൈഡിൽ ഇതേപോലെ വാഷ് ബേസിനും പിന്നെ ഈ സൈഡിൽ മൊത്തം കുറച്ച് പ്രോഡക്ട്സ് വെച്ചിട്ടുണ്ട്. പിന്നെ സെൻട്രലിൽ ഒരു ടേബിളിൻ്റെ മേലിൽ ഒരു ഫ്രിഡ്ജും ഇൻഡക്ഷൻ കുക്കും ഉണ്ട്. ഈ സൈഡിൽ മൊത്തം ഇതേപോലെ പൗഡറും ഓയിലൊക്കെ വെച്ചത്. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു സ്റ്റോർ ടൂർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാനൊരു ബ്ലോഗറായി മാറുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ലാണ്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അങ്ങനെ ബ്ലോഗ്സ് ഇറക്കണം എന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഹെന്ന റിലേറ്റഡ്, ഹെന്ന ഡിസൈനിങ് മാത്രമല്ല ഹെന്ന റിലേറ്റഡ് ബ്ലോഗിങ് പോലെ ചെയ്തിട്ട് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും.